നമസ്കാരം. നമ്മൾ കണ്ടതാണ് വിഴിഞ്ഞം സമരം. ഒരു തീരമേഖല വലിയ ഒരു ആൾക്കൂട്ട ആക്രമണത്തിലേക്ക് കടക്കപ്പെടുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് സംസ്ഥാന ഇന്റലിജൻസ് പരിശോധിക്കുന്നത്. അതായത് ഒരു ആൾക്കൂട്ടം ഒരു പോലീസ് സ്റ്റേഷൻ തച്ചു തകർക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറുന്നു. വിഴിഞ്ഞത്തെ ഒരു തുറയാകെ ഒരു പള്ളിയുടെ കൂട്ടമണിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വൈദികര് കുത്തിത്തിരിപ്പുണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഒക്കെ ഒരു പോലീസ് സ്റ്റേഷനും അല്ലെങ്കിൽ സർക്കാർ ഇൻസ്റ്റിറ്റ്യൂഷനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ അത് കേരളം കഴിഞ്ഞുള്ള മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലാണെങ്കിൽ നമ്മൾ പറയുക നക്സലേറ്റ് മൂവ്മെന്റ് ആണ്, ഇവിടെ പുരോഗമന നക്സൽ മൂവ്മെന്റുകളുടെ സാധ്യതയാണ്, സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഏകദേശം ഈ നക്സൽ മൂവ്മെന്റുകൾക്ക് സമാനമായ രീതിയിലാണ് വിഴിഞ്ഞം നമ്മൾ കണ്ടത്. ഒരു പോലീസ് സ്റ്റേഷൻ കത്തിക്കുന്ന സാഹചര്യം വരെ എത്തുന്നു. കത്തിച്ചില്ലെങ്കിൽ പോലും അതേപോലെ തന്നെ അടിച്ചു തകർക്കുന്നു, പോലീസ് വാഹനങ്ങൾ തല്ലിപ്പൊട്ടിക്കുന്നു, KSRTC ബസ്സുകൾ തല്ലിപ്പൊട്ടിക്കുന്നു. ഇതെല്ലാം സർക്കാർ സംവിധാനങ്ങളിൽ ഉള്ളതാണ്. ഈ സംവിധാനങ്ങളെയെല്ലാം അട്ടിമറിക്കപ്പെടാനുള്ള, അതായത് ഭീഷണിപ്പെടുത്തുകയാണ് സമരം. 135 ദിവസം കഴിഞ്ഞ സമരം തങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് എതിർക്കും. അതായത് അദാനി നേതൃത്വം കൊടുക്കുന്ന വിഴിഞ്ഞം പോർട്ടിനെ തങ്ങൾ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവിടെ നടത്തുമെന്ന് കാണിക്കാൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കമായിട്ടാണ് ഇവർ ഈ പ്ലാൻ ചെയ്തത് എന്നാണ് പറയുന്നത്. പക്ഷേ വൈദികർ പറയുന്നത് വേറെ ഒരു തലമാണ്. അതായത് വൈദികർ പറയുന്നത് തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സാധാരണക്കാരനായ യുവാവിനെ പോലീസ് വേട്ടയാടി. ഇത് ചോദിക്കാൻ ചെന്ന അച്ഛന്മാരെയും പള്ളിയിലച്ഛന്മാരെയും വൈദികരെയും എല്ലാം 4 പേരെ അടക്കം സ്റ്റേഷനിൽ പിടിച്ചിട്ടു. ഇത് തങ്ങളുടെ ഇടവകയ്ക്ക് എങ്ങനെ കഴിയും? തങ്ങളുടെ സഭയ്ക്ക് ഇതങ്ങനെയാണ്. അതായത് സഭയിലെ ഏറ്റവും ഉയർന്ന വൈദികരെ പോലും അറസ്റ്റ് ചെയ്തപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായിട്ടും പള്ളി കൂട്ടമണി അടിച്ചുകൊണ്ടടക്കം 3000-ത്തിലധികം വരുന്ന ആളുകൾ കയറി ഈ സ്റ്റേഷൻ ആക്രമിക്കുന്നു. ഇനി ഇതിൻ്റെ ഒരു കാര്യം, സംസ്ഥാന ഇന്റലിജൻസ് കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് കയറി പറ്റിയിട്ടുണ്ട്, നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ള ശ്രമങ്ങളായിരുന്നു. ഇത് സാധൂകരിക്കുന്ന കുറച്ച് റിപ്പോർട്ട് കൂടി സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം ഇന്നലെ പുറത്തുവിട്ടു. അതായത് ഇവർ ഈ അക്രമത്തിന് ശേഷം, പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതിന് ശേഷം പല രഹസ്യ യോഗങ്ങൾ ചേർന്നു. ഈ യോഗങ്ങളിലടക്കം തീരുമാനമെടുത്തത്, അതായത് വിഴിഞ്ഞത്തേക്ക് പാറ കൊണ്ടുവരുന്ന പദ്ധതി അതെങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്യാം. അതിനായിട്ട് അവർ കണ്ടെത്തിയ മാർഗം, പരിസ്ഥിതി ദുർബലമായിട്ടുള്ള ഈ പശ്ചിമഘട്ട മേഖലയിൽ നിന്നുകൊണ്ട് അവിടുത്തെ പാറഖനനം, അതായത് ആദ്യം നിർത്തലാക്കുക, പാറ പൊട്ടിക്കുന്നത് തടയുക, ഇതിനായിട്ട് വിശ്വാസ സമൂഹത്തെയൊക്കെ ഇവർ ഏകോപിപ്പിച്ച് അവിടെ ഒരു മൂവ്മെന്റ് നടത്താനുള്ള പരിപാടിയായിരുന്നു ആദ്യം ആസൂത്രണമിട്ടത്. ഇവർക്ക് ഈ ഒരു പ്രൊട്ടസ്റ്റ് സഭ നേതൃത്വം നൽകുന്ന സർക്കാരിനെതിരായ വിഴിഞ്ഞ പോർട്ടിനെതിരായ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകൾക്കും പങ്കുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു സർക്കാരെന്നും പോലീസെന്നും സഭയും പറയുന്നു. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് NIA അടക്കം ഈ ഒരു വിഷയത്തിൽ അതിൻ്റെ അന്വേഷണം ചോദിച്ചത് പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകളിൽ എങ്ങനെയാണ് ഒരു സഭയുടെ കാര്യത്തിൽ ഒരു അങ്ങനെയുള്ള വിഷയത്തിലൊക്കെ കയറി തലയിടുന്നത്, ഈ ഇത്തരം സഭകൾ ലത്തീൻ സഭയ്ക്ക് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് കൈകൊടുക്കേണ്ട കാര്യങ്ങളുണ്ടോ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. പക്ഷേ സംസ്ഥാന ഇന്റലിജൻസും ഇപ്പോൾ NIAയും വിശദാംശങ്ങൾ തേടുന്നതനുസരിച്ചാണെങ്കിൽ ഈ കൃത്യമായിട്ട് ഇവരുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ മൂവ്മെൻ്റ് എന്ന സംഘടനയുണ്ട്. ഈ ഗ്രീൻ മൂവ്മെൻ്റ് പല ഘട്ടങ്ങളിലായിട്ട് ഈ വിഴിഞ്ഞ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. രഹസ്യമായിട്ടും പരസ്യമായിട്ടും പിന്തുണ നൽകാമെന്ന് അറിയിച്ചിരുന്നു. അതുമാത്രമല്ല, പല സ്ഥലത്തിലുള്ള ആക്രമണങ്ങൾ വന്നാലും പിന്നോട്ട് പോകരുത്, ഇതിനെ ചെറുക്കാൻ വേണ്ടിയുള്ള ഏതറ്റം വരെ പോകണമെന്ന് ഇവർ ആഹ്വാനം ചെയ്ത് സഭയ്ക്ക് പിന്തുണ, അതായത് ഈ സമരസമിതിക്ക് പിന്തുണ കൊടുത്തിരുന്നു എന്നുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ഇത് സ്വാഭാവികമായിട്ടും വിദേശ ഫണ്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ഇതിനെ ഹൈജാക്ക്, ഈ സമരത്തിന് ഹൈജാക്ക് ചെയ്യുന്നുണ്ട്, ഇതിന് ഫണ്ടിങ് നൽകുന്നുണ്ട് എന്നുള്ള വലിയ ദുർവ്യാഖ്യാനങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും ഈ വിഷയം സംസ്ഥാന ഇന്റലിജൻസ് മാത്രമല്ല മറ്റ് സംവിധാനങ്ങൾ, NIA അടക്കമുള്ള സംവിധാനങ്ങൾ കൂടി പരിശോധിക്കേണ്ട ഒരു പരിശോധന നടത്തുന്നത്. അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പരിസ്ഥിതി വിഭാഗമായിട്ടുള്ള ഗ്രീൻ മൂവ്മെൻറ്റിന് ഈ വിഷയത്തിൽ ഈ ഇവരുടെ സമരപ്രവർത്തനത്തിൽ കൃത്യമായി കൈകടത്തലുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ ഇതിനെ എതിർത്തൊരു വിഭാഗം രംഗത്ത് വരുന്നുണ്ട്. സർക്കാരിനെ എതിർത്ത് ഇടതുപക്ഷത്തിൻ്റെ വലിയ നിരീക്ഷകനായിട്ടുള്ള ഡോക്ടർ ആസാദ് അടക്കമുള്ളവർ പറയുന്നുണ്ട് ഇത് RSS CPM RSS ചേർന്നിട്ടുള്ള ഈ സമരത്തെ പൊളിക്കാനുള്ള ഒരു നാടകമാണ്. സഭ ഉന്നയിക്കുന്ന മറ്റു വലിയൊരു ആരോപണം, കേരളത്തിൽ BJP CPM കൈകോർത്തുകൊണ്ടാണ് വിഴിഞ്ഞം സമരക്കാരെ അടിച്ചൊതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്ന്. പക്ഷേ ഒരു സർക്കാരിനെതിരെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെതിരെ വലിയ തരത്തിലുള്ള കോലാഹലങ്ങൾ നടക്കുമ്പോൾ
ഇവിടെ വലിയ ചോദ്യമാകുന്നത് ഈ എങ്ങനെയാണ് ഈ ഒരു ഇവർക്ക് പോരാട്ടത്തിന് എവിടെ നിന്നാണ് പൈസ, അല്ലെങ്കിൽ എവിടെയാണ് ഇതിൻ്റെയൊക്കെ ഫണ്ട്, ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നണിയിലുള്ളത്? സ്വാഭാവികമായിട്ടും തീരത്തെ സംരക്ഷിക്കേണ്ടത് ആവശ്യകതയാണ്, വിഴിഞ്ഞം തീരത്തിൻ്റെ നിലനിൽപ്പ് അത്യാവശ്യമാണ്, വിഴിഞ്ഞം തീരത്തുള്ളവരുടെ സംരക്ഷണം ആവശ്യമാണ്. പക്ഷേ അതിന് ബദൽ മാർഗം എന്ന് പറയുന്നത് അക്രമം അയച്ചു വിടുകയല്ല, മറ്റ് ഇതര സംസ്ഥാനങ്ങളിലൊക്കെ കണ്ട പോലെയുള്ള അക്രമ സ്വഭാവങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുന്നു, പോലീസ് സ്റ്റേഷൻ തല്ലി തകർക്കുന്നു, അങ്ങനെയൊക്കെയുള്ള വലിയ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇവർ ഇപ്പോൾ മുന്നോട്ട് വന്നത്. സ്വാഭാവികമായിട്ടും ഇതോടുകൂടിയാണ് ഇത്തരം പ്രവർത്തികൾക്കെല്ലാം പോലീസിൻ്റെ ഒരു നിരീക്ഷണം വരുന്നത്, NIAയുടെ ഒരു നിരീക്ഷണം വരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും ഈ വിഷയം വിഴിഞ്ഞത്തിൻ്റെ ഈ അടുത്ത ഹൈജാക്കിങ് പരിസ്ഥിതി ദുർബല മേഖലയിലെ പാറഖനനം തടയുക എന്നുള്ളതാണ്. ഇതിന് വിശ്വാസ സമൂഹത്തെയും മറ്റിതര സമുദായത്തെയും ഒപ്പം കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള ഒരു രഹസ്യ വിവരം കൂടി ഇൻ്റലിജൻസ് NIAക്ക് കൈമാറി കഴിയുകയും ചെയ്യും.